എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെയ്ഖ് ഹസൻ ഖാൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പ്രായം കുറഞ്ഞ മലയാളി സിവിലിയനാണ്. 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുകയും ഇന്ത്യയുടെ ദേശീയ പതാക അതിൻ്റെ മുകളിൽ പറത്തുകയും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അവയർനെസ് സ്പ്രെഡ് ചെയ്യുകയും എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഈ എക്സ്പെഡീഷൻ്റെ ആദ്യത്തെ എക്സ്പെഡീഷൻ മൗണ്ട് കിളിമഞ്ചാരോവായിരുന്നു. 2021 അത് സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്തു. 2022 ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. 2023 രണ്ട് എക്സ്പെഡീഷൻസാണ് ചെയ്തത് ഇതുവരെ. ഒന്ന് മൗണ്ട് ദെനാലി എക്സ്പെഡീഷൻ, അത് അമേരിക്കയിലെ അലാസ്കയിലുള്ള നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. 2 മൗണ്ട് എൽബ്രൂസ്, അത് റഷ്യയിലാണ്. യൂറോപ്പിലെ ഏറ്റവും ഒരു ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രൂസ്. ഈ രണ്ട് എക്സ്പെഡീഷൻസിൻ്റെ സ്റ്റോറീസാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ അമേരിക്കയിലോട്ടുള്ള എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവറസ്റ്റിൻ്റെ ക്യാമ്പ് 4 എന്ന് വെച്ചാൽ ഡെത്ത് സോണിലാണ് ശരിക്കും ഈ എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് ക്യാമ്പ് 4 എത്തി. അപ്പോൾ എൻ്റെ കൂടെ സുബീർ ബക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കക്കാരനുണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ക്രാംപ്സ് കാലിൽ വയ്യാത്തത് കൊണ്ട് ക്യാമ്പ് 4 അന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യേണ്ട വന്നു. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു രാത്രിയായിരുന്നു അത്. ഞങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പം ആ രാത്രിയിൽ ക്യാമ്പ് 4 -30 ഞാനും സുബീർ പക്ഷി ഒരുമിച്ച് താമസിച്ചു. അപ്പോൾ ഈ സുബീർ പക്ഷിയാണ് എന്നെ അമേരിക്കയിലേക്ക്, അതായത് മൗണ്ട് ദെനാലി എക്സ്പെഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും അദ്ദേഹവും എവറസ്റ്റ് എക്സ്പെഡീഷന് ശേഷം മൗണ്ട് ദെനാലിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു 2023. അവരും 7 സമ്മിറ്റ് എക്സ്പെഡീഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം 3 പേരാണ് അവർ പോകാൻ തീരുമാനിച്ചത്. ആ കൂട്ടത്തിൽ ഞാനും കൂടെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ആ കോറം തികയും എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് അദ്ദേഹം എന്നെ ക്ഷണിച്ചത്. അപ്പം അതിനു മുമ്പ് എനിക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലേക്ക് കാലം കുത്തണമെങ്കിൽ അമേരിക്കൻ വിസ വേണം. അത് സാധാരണ അമേരിക്കൻ വിസ അത്ര കിട്ടുന്നത് എളുപ്പമല്ല. അപ്പം സുബീർ പക്ഷി എന്നെ വിളിച്ചിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം, ഞാൻ ബാക്കി അവിടുത്തെ ചിലവുകളൊക്കെ എടുത്തോളാം, അമേരിക്കൻ വിസ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പെഡീഷൻസ് ഒരുമിച്ച് ചെയ്യാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അത് 2023 ജനുവരി സമയത്താണ് പുള്ളിക്കാരൻ പറയുന്നത്. എക്സ്പെഡീഷൻ 2023 മെയ്യിൽ സ്റ്റാർട്ടാവും. അപ്പോൾ അമേരിക്കൻ വിസ 3 എങ്ങനെ നേടിയെടുക്കാവുന്നതിനെ കുറിച്ചായി പിന്നെ എൻ്റെ ചിന്തയും കാര്യങ്ങളുമൊക്കെ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പേരെ സമീപിച്ചു. അപ്പോഴാണ് ഈ അമേരിക്കൻ വിസ ഇത്ര ബുദ്ധിമുട്ടുള്ള വിസയാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ എനിക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ചു, വലിയ വലിയ ഓഫീസേഴ്സിനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പരിചയപ്പെട്ട അമേരിക്കയിൽ നിന്ന് ഞാൻ സേവ് ചെയ്തിട്ടുള്ള, USA നിന്ന് സേവ് ചെയ്തിട്ടുള്ള എല്ലാ കോൺടാക്ട്സിനും വിളിച്ച് ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, എങ്ങനെ കിട്ടും. എല്ലാവരും പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, അത് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ DS-164 പൂരിപ്പിച്ചു. എൻ്റെ ഫ്രണ്ട് കൈലാസിൻ്റെ വീട്ടിലിരുന്ന ഒരു പഴയ ലാപ്ടോപ്പിലാണ് ഞാനിത് പൂരിപ്പിക്കുന്നത്. വേറെ ഏജൻസികളിലൊന്നും ഞങ്ങൾ പോയില്ല. അപ്പോൾ പൂരിപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഇൻ്റർവ്യൂ കിട്ടിയത് 2025 ജനുവരിയിലേക്കാണ്. 2023 മെയ്യിലാണ് എനിക്ക് എക്സ്പെഡീഷന് പോകേണ്ടത്. അപ്പോൾ സാധാരണ വേറെ വഴികളൊന്നുമില്ല. പിന്നെ ഞാൻ കോഴിക്കോട് വെച്ച് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേര് ബെടേക്കണ്ടി ബഷീർ എന്നാണ്. അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു ഭയങ്കര യാത്രികനായിട്ടുള്ള മനുഷ്യനാണ്. കോഴിക്കോട് ഗുദാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പുള്ളിക്കാരൻ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പം ഞാൻ ഈ 7 സമ്മിറ്റിൻ്റെ കാര്യം പുള്ളിക്കാരനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതുപോലെ അമേരിക്കയിൽ പോകാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ചു. പുള്ളിക്കാരൻ എനിക്ക് ഒരു ഏജൻറ്റിൻ്റെ നമ്പർ തന്നു. അപ്പോൾ ഏജൻറ്റിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഏജൻറ്റ് വളരെ ഡിഫിക്കൽട്ടാണ്, പക്ഷേ നമുക്ക് ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ ഏജൻറ്റ് എന്നോട് ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രതീക്ഷയായി. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര ടൈറ്റാണ് സിറ്റുവേഷൻ, കിട്ടാൻ ഒരു വഴിയില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഭാഗ്യം, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ശക്തികളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും. അപ്പം അങ്ങനെ അമേരിക്കയിലെ എംബസിയിൽ ഉള്ള ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 1 കൊണ്ട് അമേരിക്കൻ വിസ കിട്ടി. അതൊരു വലിയ അത്ഭുതമായിരുന്നു. 1 April ഇൻ്റർവ്യൂ, ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് വിസയും കിട്ടി. മീൻസ് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടി. അപ്പോൾ അത് ഞാൻ സുബീർ പക്ഷിക്ക് അയച്ചു കൊടുത്തു. 10 വിസയാണ് അമേരിക്ക തരുന്നത്. അത് സുബീർ പക്ഷിക്ക് അയച്ചു കൊടുത്തപ്പോൾ സുബീർ പക്ഷി ഞെട്ടിപ്പോയി. അയാൾ വിചാരിച്ചില്ലെന്ന് തോന്നുന്നു അമേരിക്കൻ വിസ കിട്ടുമെന്ന്. പിന്നെ അയാൾ പിന്നെ അയാൾക്ക് ചിലവെല്ലാം എടുത്തല്ലേ പറ്റൂ, കാരണം അയാൾ പ്രോമിസ് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ വിസ ഞാൻ കൂട്ടുകാരെയൊക്കെ കാണിച്ചു, എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അമേരിക്കൻ എക്സ്പെഡീഷൻ അവിടെ നിന്നാണ് ശരിക്കും സ്റ്റാർട്ടാവുന്നത്. വിസ കിട്ടിയതിൻ്റെ ശേഷമാണ് സ്റ്റാർട്ടാവുന്നത്.
അതിനുശേഷം സുബീർ പക്ഷി എനിക്ക് അവിടുത്തെ പാർക്കിലുള്ള ബാക്കി അവിടുത്തെ പാർക്ക് രജിസ്ട്രേഷനൊക്കെ വേണം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ വേറെ ഏജൻസി വഴിയൊന്നുമല്ല പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. സുബീർ പക്ഷിയും ബാക്കി അദ്ദേഹത്തിൻ്റെ രണ്ട് ഫ്രണ്ട്സും ഞാനും അങ്ങനെ നാല് പേര് ചേർന്നിട്ട് അൺഗൈഡഡ് അൺസപ്പോർട്ടഡ് ആയിട്ടാണ് ഒരു ആൽപൈൻ സ്റ്റൈലിലാണ് ക്ലൈംബ് ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ടീമിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നത്. ശരിക്കും ഈ പറയുന്ന അലാസ്കയിലുള്ള ഡെനാലി നാഷണൽ പാർക്കിലെ ഈ ക്ലൈംബ് ഏജൻസി വഴി ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏജൻസിക്ക് നമ്മളൊരു 11,000-12,000 ഡോളർ കൊടുക്കണം. ഏജൻസി ജസ്റ്റ് അവിടുത്തെ ക്യാമ്പിങ്ങും ബാക്കി അറേഞ്ച്മെൻറ്റും ചെയ്യും, പക്ഷേ വെയിറ്റ് മുഴുവൻ നമ്മൾ തന്നെ വലിക്കണം. $12,000 അവർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അൺഗൈഡ് അൺസപ്പോർട്ടഡ് ആയിട്ടാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അതൊരു ഗംഭീരമായിട്ടുള്ള അനുഭവം കൂടെ ആയിരുന്നു. ആദ്യമേ ഇവരിത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന മുതൽ, നമ്മുടെ ടെൻറ്റ് പിച്ച് ചെയ്യുന്ന മുതൽ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മേടിക്കുന്നത് മുതൽ, വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നത് മുതൽ, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഒരു ആ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഒരു അവസരമാണ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. എവറസ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ശർപ്പന്മാരുണ്ട്, പിന്നെ കമ്പനിയുണ്ട്, 7,000 മീറ്റർ വരെ പറക്കുന്ന ഹെലികോപ്റ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും എവറസ്റ്റിലുണ്ട്. പിന്നെ എവറസ്റ്റിൻ്റെ പ്രശ്നം ഉയരമാണ്. ഇതിന് 20,310 ഫീറ്റ് ഉയരമുള്ളൂ. പക്ഷേ ഇത് ഈ ദെനാലി നാഷണൽ പാർക്കിലുള്ള ദെനാലി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നോർത്ത് പോളിനോട് അടുത്താണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കടുത്ത തണുപ്പ്, പിന്നെ ദെനാലി പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെനാലി പർവ്വതത്തിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്ന ദെനാലി മേക്സ് ഇറ്റ്സ് ഓൺ വെതർ, ദെനാലി പർവ്വതം സ്വന്തമായിട്ടൊരു വെതർ സിസ്റ്റം തന്നെ ഉണ്ടാക്കുന്ന ഒരു പർവ്വതമാണ്. കാരണം അതിന് പുറത്തു നിന്നുള്ള വെതർ അധികം സ്വാധീനിക്കത്തില്ല, അത് തന്നെത്താനെ ഒരു വെതർ ഉണ്ടാക്കും. അത് നമുക്ക് അൺപ്രഡിക്റ്റബിളുമാണ്. ഇതാണ് ദെനാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എവറസ്റ്റിൻ്റെ മേളിലെ വെതറൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാം, പക്ഷേ ദെനാലിയിലെ വെതർ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. മൗണ്ടൻസിലെ വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ വലിയ പാടാണ്, പക്ഷേ ദെനാലി വെരി ഡിഫിക്കൽട്ടാണ്. അപ്പം അങ്ങനെ വിസ കിട്ടി. വിസ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ബാക്കി പോകാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ എവറസ്റ്റിൽ പോയപ്പം മേടിച്ച ഒരുപാട് എക്യുപ്മെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ദെനാലിയിൽ പോകണമെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ കയ്യിൽ വേണം. ഈച്ച് ആൻഡ് എവറി എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. എൻ്റെ കയ്യിൽ ഒരു 70 ലിറ്റർ ബാക്ക് പാക്കാണ് ഉണ്ടായത്. പക്ഷേ ദെനാലിയിൽ പോകണമെങ്കിൽ 105 ലിറ്റർ ബാക്ക് പാക്ക് വേണം. അതും മൗണ്ടൻ ഹാർഡ്വെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ തന്നെ വേണമെന്ന് സുബീർ പക്ഷി വിളിച്ചു പറഞ്ഞു. അത് ഞാൻ നോക്കിയപ്പം ഇന്ത്യയിലൊന്നും അവൈലബിളല്ല, നേപ്പാളിൽ അത് അവൈലബിളാന്ന് കാണിച്ചു. മാത്രമല്ല എവറസ്റ്റിൻ്റെ ഹിരാരി സ്റ്റെപ്പിൽ വെച്ച് എൻ്റെ ക്രാംബോൺ ഒടിഞ്ഞു പോയ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ക്രാംബോൺ നഷ്ടപ്പെട്ടു പോയ കഥ. അതുകൊണ്ട് എനിക്ക് പുതിയൊരു ക്രാംബോൺ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ നേപ്പാളിലുള്ള എൻ്റെ ഫ്രണ്ടിനോട്, ഫായിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ക്രാംബോണും ഒരു ബാഗും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ക്രാംബോൺ എനിക്ക് മേടിച്ചു തന്നു, പെറ്റ്സൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ. പക്ഷേ ഈ 105 ലിറ്റർ ബാഗ് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഈ 105 ലിറ്റർ ബാഗ് ഉള്ളത് അമേരിക്കയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ഐസാക്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്. എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാൻ ഐസാക്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് മേടിച്ചതുമില്ല. ഐസാക്സ് ഞാൻ അമേരിക്കയിൽ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു അവസാനം. അപ്പം എക്യുപ്മെൻറ്റിൻ്റെ പാർട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ആയിരുന്നു. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവറസ്റ്റിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 20 കിലോ അല്ലെങ്കിൽ ഒരു 15 കിലോ ഒക്കെ മാക്സിമം നമ്മുടെ തോളത്തെ ചുമന്നാൽ മതി. അവസാനത്തെ സബ്മിറ്റ് സമയത്ത് ചിലപ്പം ഒരു 10 കിലോ താഴെ ആയിരിക്കും നമ്മൾ ചുമക്കുന്നത്. പക്ഷേ മൗണ്ട് ദെനാലിയിൽ നമ്മൾ കയറണമെങ്കിൽ മിനിമം ഒരു 70 കിലോയിൽ നമ്മൾ നമ്മുടെ ബാക്കിൽ ചുമക്കണം. അത് ബാക്ക് പാക്കിൽ ഒരു 20-25 കിലോയും ബാക്കി നമ്മുടെ സ്ലഡ്ജിൽ, സ്ലഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മഞ്ഞിൻ്റെ മുകളിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുന്നത്, അതിനകത്ത് നമ്മൾ ഒരു 50 കിലോ 55 കിലോ ചുമക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ എക്സ്പെഡീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമുക്ക് കമ്പനി വഴി പോകാം, പക്ഷേ കമ്പനി വഴി പോകുമ്പോഴും ഈ വെയിറ്റ് നമ്മൾ തന്നെ ചുമക്കണം. അതാണ് ദെനാലി എക്സ്പെഡീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പം ഈ വെയിറ്റ് ചുമക്കാൻ വേണ്ടിയിട്ടുള്ള, വെയിറ്റ് പുറത്ത് കെട്ടി വലിക്കാനുള്ള എക്സസൈസുകൾ ഞാൻ പരിശീലിക്കുകയായിരുന്നു. കാരണം ഇത് വേറെ ക്ലൈംബിങ്ങിനൊന്നും ആവശ്യമില്ലാത്ത എക്സസൈസുകളാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഇത് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. എൻ്റെ മെയിൻ താവളം നമ്മുടെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയമാണ്. അവിടുത്തെ ഗ്രൗണ്ടിൽ ഓടുന്നതാണ് എൻ്റെ മെയിൻ എക്സസൈസ്. പിന്നെ എക്സസൈസുകളും അവിടെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ തണ്ടർ ബോൾട്ട് ജിമ്മിലാണ് ഞാൻ സാധാരണ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ സാധനത്തിന്, ഈ വലിച്ചോണ്ട് പോകുന്ന ഈ പരിപാടിക്ക് ട്രെയിനിങ് എനിക്ക് ആരും തന്നില്ല. അപ്പം ഞാൻ, എനിക്ക് അറിയാവുന്ന പോലീസ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം ഒരു പോലീസിലെ ഒരു സുഹൃത്ത് പുള്ളിക്കാരന് പോലീസ് ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പം അദ്ദേഹം എനിക്ക് ഒരു 3-4 ദിവസം ട്രെയിനിങ് തന്നു. വലിയ ഒരു 30 കിലോയുടെ വെയിറ്റ് കുറച്ച് ദിവസം ഞാൻ വലിച്ചുകൊണ്ട് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൻ്റെ അകത്തോട് ഓടി. പക്ഷേ നമുക്കിപ്പം അത് ഹൈ ആൾട്ടിറ്റ്യൂഡല്ല നമ്മൾ വലിക്കുന്നത്, നമ്മൾ സാധാരണ സീ ലെവലിൽ തന്നെയാണ് വലിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നാലും ബോഡിയിലെ മസിൽസ് കുറച്ചൊക്കെ ആ ഒരു വലിക്കുന്നതിനോട്
താതാത്മ്യപ്പെട്ടു. അപ്പം അങ്ങനെ കുറച്ച് ട്രെയിനിങ് എനിക്ക് കിട്ടി, അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ ഈ അമേരിക്കക്കാർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് റെയ്നിയർ എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട് അമേരിക്കയിൽ, ഈ പറയുന്ന കൊളറാഡോയ്ക്ക് മേളിലായിട്ടാണ് മൗണ്ട് റെയ്നിയർ ഉള്ളത്, സിയാറ്റിലാണ്. ഈ മൗണ്ട് റെയ്നിയർ ആദ്യം ഒരു സമ്മിറ്റ് ചെയ്യും. മൗണ്ട് റെയ്നിയർ ഏകദേശം ദെനാലി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു സമ്മിറ്റാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ സ്ലെഡ്ജ് വലിക്കേണ്ടത്, എങ്ങനെ എന്താണ് ഇതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് സ്ലെഡ്ജിനകത്ത് സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടത്, പിന്നെ സ്ലെഡ്ജിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഈ മൗണ്ട് റെയ്നിയർ എക്സ്പെഡീഷൻസിൽ ഇവർ പഠിക്കും. അതൊരു 2-3 ദിവസത്തെ എക്സ്പെഡീഷനാണ്, പക്ഷേ സ്നോയുടെ മേളിൽ കൂടെ ഉള്ള ഒരു എക്സ്പെഡീഷനാണ്. ഈ പറയുന്ന സുബീർ ബക്ഷിയും സുബീർ ബക്ഷിയുടെ ബാക്കി 2 ഫ്രണ്ട്സും ഈ മൗണ്ട് റെയ്നിയർ ചെയ്തവരാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പോകുന്ന ആൾ. ഞാൻ വലിക്കും, കെട്ടിയിട്ടാൽ നമ്മൾ എന്തും വലിക്കും, പക്ഷേ ഈ മഞ്ഞിൻ്റെ മുകളിൽ കൂടെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എങ്ങനെ ഇത് വലിച്ചുകൊണ്ട് പോകണം എന്നുള്ള ടെക്നിക്ക് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ ട്രെയിനിങ് പാർട്ടും കഴിഞ്ഞു, അതിനുശേഷമുള്ളത് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പൈസ കണ്ടെത്തുക എന്നുള്ളതാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൺ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയ അനുഗ്രഹം പോലെ ഞാൻ പഠിച്ചിരുന്ന മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിലെ ഒരു കോളേജാണ്. അവർ വിളിച്ച് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് സ്പോൺസർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അത് വലിയ അനുഗ്രഹമായി, കാരണം അമേരിക്കയിലോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത് ഒരു ഏതെങ്കിലും കോളേജിലെ ഇങ്ങനെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ഒരു സ്പോൺസർഷിപ്പ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവർ വിളിച്ച് ഒരു വലിയ പരിപാടിയൊക്കെ നടത്തിയാണ് എനിക്ക് തന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ചിലവൊക്കെ എൻ്റെ കോളേജ് എടുത്തു, അവിടുത്തെ ചിലവൊക്കെ സുബീർ പക്ഷി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവറസ്റ്റ് പോയതിന് ശേഷം ഞാൻ ഭയങ്കര കടത്തിലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ സഹായങ്ങൾ വന്നതുകൊണ്ട് വലിയ അനുഗ്രഹമായി. പിന്നെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് അമേരിക്കയിൽ നിന്ന് മേടിക്കണം, അതേ ഉള്ളൂ. അമേരിക്കയിൽ എനിക്ക് വേറൊരു സുഹൃത്തുണ്ട്, വിഷ്ണുഗോപാൽ എന്നാണ് പേര്. അപ്പം അദ്ദേഹം കൊളറാഡോയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ അമേരിക്കയിലേക്ക് വരികയാണ്, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാൻ പറഞ്ഞു. അത്രയും പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ ഓക്കെ ശരി, അമേരിക്കയിൽ താമസവും ശരിയായി. അമേരിക്കയിലെ ഡയറക്റ്റായിട്ട് എനിക്ക് അലാസ്കയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, കാരണം നമ്മൾ ഒരുപാട് ഈ 24, 28, 30 മണിക്കൂറൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ജെറ്റ് ലാഗ് വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെഡീഷന് 2 ദിവസം മുമ്പ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ജെറ്റ് ലാഗ് മൂലം 3-4 ദിവസം ക്ഷീണമൊക്കെ ആയിരിക്കും, എക്സ്പെഡീഷൻ കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ 1 ആഴ്ച മുമ്പ്, അതായത് May 15-16 ഡേറ്റിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അമേരിക്കയിലെ കൊളറാഡോയിലാണ് വിഷ്ണു താമസിക്കുന്നത്. അപ്പോൾ കൊളറാഡോയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് May 20-21 എനിക്ക് അലാസ്കയിലേക്ക് പോയാൽ മതി. അങ്ങനെയാണ് എക്സ്പെഡീഷൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ന്യൂഡൽഹി പോയിട്ട് അവിടുന്ന് നേരെ ഫിൻ എയറിലാണ് ഞാൻ പോയത്. ഫിൻലാൻഡിൻ്റെ എയർലൈൻസ് ഹെൽസിങ്കിൽ പോയി ഇറങ്ങി, അവിടുന്ന് നേരെ സിയാറ്റിൽ പോയിട്ട് ഇറങ്ങി, അവിടുന്ന് സിയാറ്റിൽ നേരെ കൊളറാഡോയിൽ വന്നിറങ്ങി. ഈ ഫിൻ എയറിനൊരു പ്രത്യേകതയുണ്ട്, ഫിൻ എയറിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അവർ നമുക്ക് ബ്ലൂബെറി ജ്യൂസ് തരും, അതവർ നമുക്ക് വെള്ളം പോലെ അവർ ഫ്രീ ആയിട്ട് തരുന്ന ഒരു ജ്യൂസാണ്. പക്ഷേ അത് ഭയങ്കര രുചിയുള്ളൊരു ജ്യൂസാണ്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് പ്രത്യേകം പറയുകയും ചെയ്തു, ഫിൻ എയറിലെ ഈ പറയുന്ന ബ്ലൂബെറി ജ്യൂസ് അവരുടെ സ്പെഷ്യാലിറ്റിയാണ്. നോർഡിക് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ജ്യൂസാണ് ഈ പറയുന്ന ബ്ലൂബെറി ജ്യൂസ്. അത് ഫിൻ എയറിൽ ആരിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ സിയാറ്റിലെത്തി, അവിടുന്ന് കൊളറാഡോയിലെത്തി. കൊളറാഡോയിലെത്തിയപ്പം എയർപോർട്ടിൽ വിഷ്ണുഗോപാൽ എന്നെ സ്വീകരിക്കാൻ വന്നു. മാത്രമല്ല എൻ്റെ കയ്യിലൊരു 10-35 കിലോ ലഗേജും ഉണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾ അവൻ്റെ വണ്ടിക്കകത്ത് കയറ്റി അവൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ഒരു 3-4 ദിവസം നല്ലപോലെ താമസിച്ചു, നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. കാരണം അവൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചോറും കറിയൊക്കെ അവർ നല്ലപോലെ ഉണ്ടാക്കി തന്നു. അതിനുശേഷം അവൻ അവിടെ കുറച്ച് മൗണ്ടൻ നാഷണൽ പാർക്കുകളൊക്കെ കൊണ്ടുപോയി കാണിച്ചു. കൊളറാഡോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി പർവ്വതനിരകളുള്ള ഒരു സ്റ്റേറ്റാണ്, അമേരിക്കയിലെ സ്റ്റേറ്റാണ് ഈ പറയുന്ന കൊളറാഡോ. കാനഡയിൽ നിന്ന് തുടങ്ങി ന്യൂ മെക്സിക്കോയിൽ തീരുന്ന 3000 മൈല് ദൂരമുള്ള ഒരു വലിയ പർവ്വതനിരയാണ് റോക്കി പർവ്വതനിര. ഈ റോക്കി പർവ്വതനിര കൊളറാഡോയിലൂടെയാണ് കടന്നു പോകുന്നത്. കൊളറാഡോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 acres എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 14,000 അടി ഉയരത്തിലുള്ള 58 പർവ്വതങ്ങൾ കൊളറാഡോ സ്റ്റേറ്റിലുണ്ട്. അത് കയറുന്നത് ഒരു ചലഞ്ചാണ്. അപ്പോൾ അവിടുത്തെ ഒരുപാട് മലയാളികളും ഒരുപാട് അവിടുത്തെ നാട്ടുകാരും ഈ 58 പർവ്വതങ്ങളും കംപ്ലീറ്റ് ചെയ്തവരുണ്ട് അവരുടെ ലൈഫ് ടൈമിൽ. അതൊരു അച്ചീവ്മെൻ്റായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട്
ഡെനാലി സമ്മിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പർവ്വതം കയറാമെന്ന് അവനോട് ഞാൻ വാക്കുകൊടുത്തു. അങ്ങനെ വിഷ്ണുവിൻ്റെ കൂടെയുള്ള യാത്രയിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ പോയി. അവിടെ REI കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്, അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അവിടെ ഇല്ലാത്ത എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ അത് നമ്മുടെ നേപ്പാളിൽ വരുന്ന എക്യുപ്മെൻറ്റ്സിനേക്കാളും വില കുറവാണ് ഈ പറയുന്ന അമേരിക്കയിൽ. കാരണം പലതും അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്, മാത്രമല്ല ഓഫറും ഉണ്ട്. അപ്പം ഞാൻ മേടിച്ച ക്രാംപോൺസിന് പകുതി വിലയേ ഉള്ളൂ ഈ പറയുന്ന അമേരിക്കയിൽ. ബാക്കി ബാഗ് എനിക്ക് കിട്ടിയില്ല, 105 ലിറ്ററിൻ്റെ ബാഗ്. അപ്പോൾ വിഷ്ണു ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഞങ്ങളങ്ങനെ ആ സ്റ്റോറിൽ പോയി, ഒരുപാട് സ്റ്റോറുണ്ട് REI കോർപ്പറേഷൻ്റെ, ആ സ്റ്റോറിൽ പോയിട്ട് ഈ 105 ലിറ്റർ ബാഗ് മേടിച്ചു. അതിന് ഏകദേശം ഒരു 35,000 രൂപയാണ് ഈ 105 ലിറ്റർ ബാഗിന്. കാരണം ആ ബാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പെഡീഷൻ ചെയ്യണമെങ്കിൽ. പിന്നെ അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു, പുതിയ ഷൂ ഒക്കെ മേടിച്ചു, അതെല്ലാം ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് അടുത്ത പ്രോഗ്രാമിന് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ 20-21 അപ്പം അടുത്ത നമുക്ക് ഈ കൊളറാഡോ നിന്ന് യാത്ര ചെയ്യേണ്ടത് അലാസ്കയിലുള്ള ആങ്കറേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആങ്കറേജിലാണ് മെയിനായിട്ട് വിമാനങ്ങൾ വന്ന് ഇറങ്ങുന്നത്. അപ്പം ആങ്കറേജിലേക്കുള്ള യാത്രയ്ക്ക് ഞാൻ കൊളറാഡോ നിന്ന് ഇറങ്ങി. അപ്പോൾ സുബീർ പക്ഷി വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ് ഈ ആങ്കറേജിലേക്ക് വരുന്നത്. ബാക്കി സുബീർ പക്ഷിയുടെ 2 ഫ്രണ്ട്സും വേറെ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. സുബീർ പക്ഷി വരുന്നതിന് മുമ്പ് സുബീർ പക്ഷിയുടെ 2 ഫ്രണ്ട്സും ആങ്കറേജിലെത്തി. അപ്പം ഞാൻ എത്തുന്നതിന് മുമ്പേ അവരെത്തി. എന്നിട്ട് ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരൊരു സ്വന്തമായിട്ടൊരു വണ്ടി വാടകയ്ക്കെടുത്ത് അവരെന്നെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അടുത്ത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ എക്സ്പെഡീഷൻ ആവശ്യമുള്ള ഫുഡെല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇവർ പഞ്ചാബികളാണ്, ഇവർ 3 പേരും പഞ്ചാബിൽ നിന്ന് പോയ ആൾക്കാരാണ്. ഇവർ സാധാരണ ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് ഈ ഡീഹൈഡ്രേറ്റഡ് ഫുഡായിരിക്കും. മീൻസ് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന ഫുഡായിരിക്കും നമ്മൾ ഈ മലയിൽ കൊണ്ടുപോയിട്ട് കഴിക്കുന്നത്. പക്ഷേ ഇവർക്ക് അത് പറ്റത്തില്ല. ഇവർക്ക് ചിക്കൻ ബിരിയാണിയും പിന്നെ ടോഫുവും പിന്നെ രാജ്മ ചാവലും കഴിച്ചാലേ ഇവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ മലയിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ സുബീർ പക്ഷിയുടെ ബാക്കി 2 ഫ്രണ്ട്സിൻ്റെ പേരെന്ന് വെച്ചാൽ, ഒന്ന് നവനീത് ചീമ, നമ്മൾ നാവ് എന്നാണ് വിളിക്കുന്നത്; ഒന്ന് ഹാരി ചീമ, ഹാരിയുടെ വൈഫാണ് നാവ്, ഹാരിയും ഭർത്താവുമാണ്, ഇവർ രണ്ടുപേരാണ് ക്ലെയിം ചെയ്യാൻ വന്നിരിക്കുന്നത്. നാവ് ഒരു ഭയങ്കര കുക്കാണ്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ആങ്കറേജിലെ ഫ്ലാറ്റിൽ കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റ് പോലെയല്ല ആ ഫ്ലാറ്റ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Airbnb ബുക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും, ഗ്യാസ് ഉൾപ്പെടെ എല്ലാ കിച്ചൺ യൂട്ടൻസിൽസ് ഉൾപ്പെടെ എല്ലാം അവിടെ അവൈലബിളാണ്. അതെടുത്ത് നമ്മൾ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനും ഈ ഹാരിയും കൂടെ പോയിട്ട് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ നാവ് ഒരേ സമയം 4 ബർണറിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാജ്മ ചാവലും ടോഫുവും. അതിനുശേഷം ചിക്കൻ ബിരിയാണിയുടെ കാര്യം ചോദിച്ചപ്പോൾ, അവർ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അലാസ്കയിലുണ്ട് ആങ്കറേജിൽ, അപ്പോൾ ചിക്കൻ ബിരിയാണി അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയിട്ട് ചിക്കൻ ബിരിയാണി അവിടെ നിന്ന് കൊണ്ടുവന്ന് അത് സെപ്പറേറ്റ് പാക്കറ്റുകളിലാക്കി സീൽ ചെയ്തു. എന്നിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇത് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് അലാസ്കയിൽ -degree ടെമ്പറേച്ചറാണ്, അപ്പോൾ അവിടെ ഈ സാധനം ഒരിക്കലും ചീത്തയാവത്തില്ല. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. കാരണം ഒരു ചിക്കൻ ബിരിയാണി ഒരു കവറിന് എങ്ങനെ പോയി കഴിഞ്ഞാൽ 1 കിലോ വരും. അങ്ങനെ 21 ദിവസത്തേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെല്ലാം എങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്നു ഞാൻ അത്ഭുതപ്പെട്ടു. ഇതെല്ലാം വലിയ വലിയ കണ്ടെയ്നറുകളിലാക്കി ഇവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ പുറത്ത് കെട്ടി വലിച്ചുകൊണ്ട് പോകണം. ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നെങ്കിൽ ചിലപ്പം ഈ പറയുന്ന ഡീഹൈഡ്രേറ്റഡ് ഫുഡ് മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ. ഇത് ഒരാൾക്ക് മിനിമം 20 കിലോ വെയിറ്റ് ആവും. കാരണം 15 കവറ് രാജ്മ ചാവൽ, 15 കവറ് ചിക്കൻ ബിരിയാണി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ടോഫു. ടോഫു എന്ന് പറഞ്ഞാൽ സോയാബീൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം ഞങ്ങൾ തൽക്കീത്തന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഈ പാക്ക് ചെയ്ത ഭക്ഷണങ്ങളൊക്കെ വലിയ വലിയ കണ്ടെയ്നറുകളാക്കി, 4 സെപ്പറേറ്റ് കണ്ടെയ്നറുകളിലാക്കി ഓരോരുത്തർക്ക് ഓരോ കണ്ടെയ്നർ കൊടുത്തു. അവരിത് സൂക്ഷിച്ചോണം, അവരുടെ ഭക്ഷണമാണ്. അപ്പോൾ സുബീർ പക്ഷി വന്നപ്പം സുബീർ പക്ഷിയുടെ 2 സാധനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങൾക്ക് താമസിക്കാനുള്ള ടെൻറ്റ്. രണ്ടാമത്തെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെങ്ങും ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്, സ്നോ ഷൂ എന്ന് പറയും. ഇത് സ്നോയുടെ, മഞ്ഞിൻ്റെ മുകളിൽ കൂടെ നടക്കാനുള്ള പ്രത്യേകതര ഷൂ ആണ്. ഈ സ്നോ ഷൂ ആണ് ഇനിയുള്ള പല ദുരന്തങ്ങൾക്കും കാരണമായിട്ടുള്ള വസ്തു. മീൻസ് സുബീർ പക്ഷി പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന സ്നോ ഷൂ ആരും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. സുബീർ പക്ഷി പോലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അദ്ദേഹം ഓൺലൈനായിട്ടൊരു കമ്പനിയുടെ മേടിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ കഥ നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം, ബേസ് ക്യാമ്പിൽ എത്തിയിട്ട് പറയാം.
അപ്പം ഈ സാധനങ്ങളൊക്കെ സെറ്റായി നമ്മൾ എയർ ബി എൻ ബി റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ തൽക്കീത്തന എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് നമുക്ക് പറക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അയാളുടെ പേരാണ് ഗ്യാരി. ഗ്യാരിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാരി ഒരു 70-75 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നീളൻ താടികളൊക്കെ ഉണ്ട്, നീളൻ വെള്ളത്താടിയുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. ആ വണ്ടിയുടെ സീറ്റ് ഇരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പുറത്തിറങ്ങുന്നത് കണ്ടിട്ടില്ല. വലിയ തടിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്, ഭയങ്കര സഹൃദയനാണ്. പുള്ളിക്കാരനെ അവിടുത്തെ യൂട്യൂബേഴ്സ് വിളിക്കുന്നത് സാന്റാക്ലോസ് എന്നാണ് പുള്ളിക്കാരനെ വിളിക്കുന്നത്. പുള്ളിക്കാരനെ അത് ഇഷ്ടമാണ് വിളിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ വണ്ടിയുടെ ബാക്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തു. ഇനി ഒരു തരി പോലും, ഒരു സാധനം പോലും ഇനി കയറ്റാൻ പറ്റത്തില്ല, അതുപോലെ ഫുള്ളായിരിക്കുകയാണ്. അപ്പോൾ ആ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന തൽക്കീത്തന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങേർക്കൊരു കോള് വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് രണ്ടുപേരും കൂടെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, പുള്ളിക്കാരൻ വണ്ടി കഥകളൊക്കെ പറഞ്ഞ് വണ്ടി എയർപോർട്ടിലേക്ക് വിട്ടു. അപ്പോൾ നമ്മൾ നോക്കിയപ്പം അവരുടേതിൽ നല്ലപോലെ ലഗേജ് ഉണ്ട്, മാത്രമല്ല ഒരു സ്കീയേഴ്സാണ്, രണ്ട് വലിയ സ്കീ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പം സാധാരണ നമ്മളാണ് വിചാരിക്കുക ഇവരെ എന്ത് വാലയും വണ്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ പറയുന്ന സുബീർ പക്ഷിയും ബാക്കി ടീമുകളൊക്കെ പുറത്തിറങ്ങി, ഇറങ്ങിയിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് ഇവരുടെ സ്കീ ഭയങ്കര നീളം, അത് കയറത്തേയില്ല വണ്ടിക്ക്. അതായത് എങ്ങനെയോ കയറ്റി എല്ലാ സാധനങ്ങളും അതിനകത്ത് കയറ്റി ഇവർ കഥ കടച്ച് ആ രണ്ടുപേരോട് അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോയി. അതെനിക്ക് വലിയ അത്ഭുതമായിരുന്നു, കാരണം ഒരു സാധനം പോലും കയറത്തില്ലെന്ന് വിചാരിച്ചിരുന്ന വണ്ടിയിലാണ് അവർ രണ്ടുപേരെയും ഇത്രയും അവരുടെ സാധനങ്ങളും കയറ്റിയത്. പിന്നെ അവരുടെ കഥകളൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ ഈ അമേരിക്കയിലെ അലാസ്കയിലുള്ള ആങ്കറേജിൽ നിന്ന് തൽക്കീത്തന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്.